നമസ്കാരം. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ വൈദ്യർ ടി വിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് 75 വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ആസാദി കാ അമൃത് മഹോത്സവ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 75 ആഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഭാഗമായി സംസ്ഥാന സാംസ്കാരിക വകുപ്പ് സാംസ്കാരിക സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2021 മാർച്ച് മാസത്തിൽ ആരംഭിച്ച വിവിധങ്ങളായ പരിപാടികളുടെ തുടർച്ച വൈദ്യർ അക്കാദമിയും ഇക്കഴിഞ്ഞ മെയ് മാസത്തിലെ 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം വിവിധ പരിപാടികളിലൂടെ സംഘടിപ്പിക്കുകയുണ്ടായി. കോവിഡ്-19 പശ്ചാത്തലത്തിൽ ഓൺലൈൻ പരിപാടികളായിട്ടായിരുന്നു അവ സംഘടിപ്പിക്കപ്പെട്ടിരുന്നത്. മാപ്പിളപ്പാട്ട്, ദേശഭക്തിഗാനം, അതുപോലെ തന്നെ നാടൻപാട്ട് ഉൾപ്പെടെയുള്ള ഗാനങ്ങളുടെ ആലാപന മത്സരങ്ങളും ഒപ്പം കവിതകൾ, അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട്, ഉപന്യാസ രചന മത്സരങ്ങളും പോസ്റ്റർ ഡിസൈൻ മത്സരങ്ങളുൾപ്പെടെ വിവിധ പരിപാടികൾ വൈദ്യർ അക്കാദമി സംഘടിപ്പിക്കുകയുണ്ടായി. ഓൺലൈൻ മത്സരങ്ങളായിട്ടായിരുന്നു എല്ലാം സംഘടിപ്പിച്ചിരുന്നത്. 2022 ഓഗസ്റ്റ് 15 വരെ തുടരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം എന്ന സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ പരിപാടികളിൽ വൈദ്യർ അക്കാദമിയും പങ്കുചേരുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 6 അക്കാദമികളായ കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീതനാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി, കേരള ഫോക്ലോർ അക്കാദമി, കേരള ചലച്ചിത്ര അക്കാദമി, മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി, ഒപ്പം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, മലയാളം മിഷൻ, ഭാരത് ഭവൻ, ഇത്രയും സ്ഥാപനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് വരുന്ന ഈ ഒരു വർഷക്കാലം വിവിധങ്ങളായ പരിപാടികളാണ് സാംസ്കാരിക വകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി 14 ജില്ലകളിലും വൈവിധ്യമാർന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാമ്പസുകളെ, വീട്ടകങ്ങളെ, വീട്ടുമുറ്റങ്ങളെ എല്ലാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട, സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച വിവിധ നവോത്ഥാന ഘട്ടങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള വൈവിധ്യമാർന്ന പരിപാടികളാണ് ഓരോ അക്കാദമികളും ആവിഷ്കരിച്ച് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി 5 വർഷക്കാലം കൊണ്ട് ഈ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിവിധ സമരങ്ങൾ, പോരാട്ടങ്ങൾ, ഇവയെല്ലാം ആലേഖനം ചെയ്യപ്പെടുന്ന വിവിധ സാംസ്കാരിക സമുച്ചയങ്ങൾ തന്നെ ഈ വരുന്ന 5 വർഷത്തിനകം കേരളത്തിലെ 14 ജില്ലകളിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ആവിഷ്കരിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ രൂപപ്പെടുകയാണ്. അത്തരമൊരു ഘട്ടത്തിലേക്ക് വലിയൊരു സാംസ്കാരിക മുന്നേറ്റമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ കേരളം നടന്നെടുക്കുന്നത്. നമ്മുടെ സാംസ്കാരിക തനിമയും സാംസ്കാരിക പൈതൃകവും പിന്നിട്ട ഇന്നലകളെയും ഒപ്പം അധിനിവേശ ശക്തികളിൽ നിന്നും ഒരു രാജ്യം സ്വാതന്ത്ര്യം നേടുവാൻ വേണ്ടി എന്തൊക്കെ പ്രയാസങ്ങളാണ് അനുഭവിച്ചത്, എന്തെല്ലാം പ്രതികൂലതകളെയാണ് അതിജയിക്കേണ്ടി വന്നത് നമ്മുടെ പൂർവികർക്ക് എന്നത് പുതിയ തലമുറയെ പുതിയ സംവിധാനങ്ങളിലൂടെ, പുതിയ മാധ്യമങ്ങളിലൂടെ, ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ഉൾപ്പെടെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള വിവിധ വൈജ്ഞാനിക പ്രവർത്തനങ്ങളും ഡോക്യുമെൻറ്റേഷനുമാണ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്നത്. വൈദ്യർ അക്കാദമിയും അതിൽ പങ്കുചേരുകയാണ്. തീർച്ചയായും ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഏറ്റെടുത്ത് നടത്താവുന്ന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ലൈബ്രറികൾ, അതുപോലെ തന്നെ ക്ലബ്ബുകൾ, വിവിധ സംഘടനകൾ, ഇവർക്കെല്ലാം ഏറ്റെടുത്ത് നടത്താവുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. അത്തരം നിർദ്ദേശങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് വിപുലമായ പരിപാടികളാണ് കേരളത്തിൻ്റെ 14 ജില്ലകളിലും സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 1857 മുതൽ ആരംഭിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളുടെ വിവിധ ഘട്ടങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും മലബാറിനെ സംബന്ധിച്ചിടത്തോളം 1836 മുതൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ആരംഭിച്ച ഭൂമികയാണ് മലബാറിൻ്റേത് എന്നുള്ളത് കൊണ്ട് തന്നെ
വിശേഷിച്ചും മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളക്കലാ അക്കാദമി 1921 മലബാർ മഹാസമരത്തിൻ്റെ ശതാബ്ദി ആചരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ ഘട്ടത്തിൽ തന്നെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം പൂർത്തിയായ ആഘോഷ പരിപാടികളും നടക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. 1921 മലബാർ മഹാസമരത്തിൻ്റെ ശതാബ്ദി ആചരണവും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷികത്തിൻ്റെ ആഘോഷവും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ആഘോഷമാണ്, ഒന്ന് ആചരണമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആഘോഷമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷികത്തിൽ നമ്മൾ കൊണ്ടാടുന്നത്. അത് തീർച്ചയായിട്ടും വൈജ്ഞാനിക മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. പിന്നിട്ട സമരങ്ങൾ എന്തൊക്കെയായിരുന്നു, അത് പൊതുസമൂഹത്തെ ഏതെല്ലാം രീതിയിൽ സ്വാധീനിച്ചു, ഇന്നും മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ രാഷ്ട്രീയമായ പല പ്രശ്നങ്ങളും നിലനിൽക്കുമ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്കെങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നല്ല സന്ദേശങ്ങൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താം, സാധാരണക്കാരെ ബോധ്യപ്പെടുത്താം, വിദ്യാർത്ഥികളെ ആ തലത്തിലേക്ക് കൊണ്ടുവരാം, പുതിയ ഗവേഷണങ്ങൾ ഏതെല്ലാം രീതിയിൽ നടത്താം, പുതിയ പഠനങ്ങൾ ഏത് തരത്തിലായിരിക്കണം തുടങ്ങിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന തീർത്തും വൈജ്ഞാനികം കൂടിയായിട്ടുള്ള പരിപാടികളാണ് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത്തരം പരിപാടികളുമായിട്ട് എല്ലാവരും പങ്കുചേരണം എന്നുകൂടി അറിയിക്കുകയാണ്. തീർച്ചയായും ഇത്തരം നിർദ്ദേശങ്ങൾ വൈദ്യർ അക്കാദമിയുടെ വാട്സപ്പ് നമ്പറായ 9207173451 എന്ന നമ്പറിലേക്ക് ക്ലബുകൾക്കും ലൈബ്രറി പ്രവർത്തകർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഏതെല്ലാം തരത്തിലുള്ള പരിപാടികളാണ് ആവിഷ്കരിക്കേണ്ടത് എന്നുള്ളത് നിർദ്ദേശിക്കാവുന്നതാണ്. ഒപ്പം അതതിടങ്ങളിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നവോത്ഥാന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മഹാരഥന്മാർ അറിയപ്പെടാതെ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഈ ഒരു പട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി അത്തരം പേരുകൾ കൂടി നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി നടത്തണമെന്നാണ് വൈദ്യർ അക്കാദമി ആഗ്രഹിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളുമായിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷികത്തിലെത്തിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ അടയാളപ്പെടുത്തലുകൾ അനിവാര്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരമൊരു പരിപാടിക്ക് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നേതൃത്വം നൽകുന്നത്. എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി.